മലബാറിലൊരു മദ്രസ വിദ്യാർത്ഥി ആ മദ്രസയിൽ തൂങ്ങി മരിച്ച സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അത് കണ്ട് നമ്മുടെ കാസാക്കുട്ടന്മാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അവരുടെ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കിട്ടിപ്പോയി എന്നതാണ് അവരുടെ ഒരു സന്തോഷം. എന്നു മാത്രവുമല്ല, അന്തിച്ചർച്ചകളും മറ്റു വാർത്തകളുമൊന്നും അങ്ങനെ വരാത്തതിൻ്റെ ദുഃഖവുമുണ്ട്. ഏതായാലും ഈ കാസയുടെ ഉപജ്ഞാതാവായ ആ മനുഷ്യൻ്റെ മകളെ ആ കൊണ്ടുപോയ ഏതൊരാളായാലും അയാൾ ഈ സമൂഹത്തോടും സമുദായത്തോടും ചെയ്തത് ഒരു കടുത്ത ദ്രോഹമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വേദന ഒരു സമൂഹത്തിലാകെ പകയും വിദ്വേഷവുമായി വല്ലാതെ പ്രവഹിക്കുന്നത് കാണുമ്പോൾ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മദ്രസാ വിദ്യാർത്ഥി ഒരു മദ്രസയിൽ തൂങ്ങി മരിക്കുകയുണ്ടായി. അതിൻ്റെ വാർത്ത എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും വന്നു. അങ്ങനെ തന്നെയാണ് വന്നത്. അതിൻ്റെ മറ്റു വിവരങ്ങളും അതിൽ പറയുകയുണ്ടായി. അതിൻ്റെ സഹോദരനും അതേ മദ്രസയിൽ ഓതുകയാണ്, എല്ലാവരോടുമൊപ്പം ഉറങ്ങാൻ കിടന്നതാണ് പിന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം മദ്രസാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അതിൻ്റെ കാര്യങ്ങൾക്കുമായി, അല്ലെങ്കിൽ അത്തരം പ്രൊഫഷണൽ സേവനങ്ങൾ ആവശ്യമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകി ആ കുട്ടികളുടെ മനോനിലയെ സംബന്ധിച്ച് അത് പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഒറ്റപ്പെട്ട സംഭവമാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി ഞാൻ കേൾക്കുന്നത്, ഒരു മദ്രസയ്ക്കകത്ത് ഇതുപോലെ ഒരു സംഭവം നടന്നു എന്നുള്ളത്. പക്ഷേ ഇത് കേട്ട മാത്രയിൽ തന്നെ സന്തോഷം കൊണ്ട് ആഹ്ലാദപൂർവ്വം പോസ്റ്റിട്ട് വലിയ നിരാശ പ്രകടിപ്പിച്ച കാസയെ കണ്ടപ്പോൾ പണ്ടൊരു കഥ എനിക്ക് ഓർമ്മ വന്നു. സ്വന്തം വീടിൻ്റെ അയലത്ത് ഒരു സഞ്ചയനം ഉണ്ടായിരുന്നു. ഈ സഞ്ചയന ദിവസത്തിൽ അയൽപ്പക്കത്തെ ഒരു കുട്ടിയെ ഈ സഞ്ചയനത്തിന് കൂട്ടുകാരൻ വിളിച്ചില്ലത്രേ. അതിനടുത്ത ദിവസം സ്കൂളിൽ വെച്ച് അവൻ ദേഷ്യത്തോടെ പറഞ്ഞത്രേ, നീ കണ്ടോ ഞങ്ങളുടെ അച്ഛനും മരിക്കും. അന്ന് സഞ്ചയനത്തിന് നിന്നെ വിളിക്കില്ലെന്ന് പറഞ്ഞ ആ കുഞ്ഞിൻ്റെ ഒരു വിവേകമില്ലാത്ത സന്തോഷമോ അല്ലെങ്കിൽ വാശിയോ പോലെ തോന്നി കാസയുടെ ഈ പ്രകടനം കണ്ടപ്പോൾ. പ്രിയപ്പെട്ട കാസക്കുട്ടന്മാരെ, ഈ പറഞ്ഞതുപോലെ പലതരം പള്ളിമേടകളിലും അത്തരം സംഭവങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ നൂറുകണക്കിന് കന്യാസ്ത്രീകളായ സഹോദരിമാർ പലതരത്തിൽ മരണപ്പെടുന്നു. കാരണങ്ങൾ അതിൻ്റെ വ്യത്യസ്തമാകാം. ചിലതിനൊക്കെ മാനസിക സംഘർഷങ്ങളുണ്ടാകാം, മറ്റു ചിലപ്പോൾ പീഡനങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. അതൊക്കെ ആ സഭയുമായി ബന്ധപ്പെട്ടവർ വ്യക്തമായി പരിശോധിച്ച് അതിന് പരിഹാരം കാണേണ്ടതാണ്. അല്ലാതെ അതിന് പ്രതികാരം ചെയ്യാൻ ഒരയൽ വീട്ടിൽ മറ്റൊരു മരണത്തെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെയോ മനുഷ്യൻ്റെയോ മനസ്സല്ല, അതൊരു പിശാചിൻ്റെ മനസ്സാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ ദുരന്തം കണ്ട് ആസ്വദിക്കാനായി ചില മനസ്സുകളായിത്തീരുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൻ്റെ സംഘാടകരിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ ഏക മകൾ നഷ്ടപ്പെട്ടതിൻ്റെ പകയോ വിദ്വേഷമോ മറ്റൊരു പകയുടെയും വിദ്വേഷത്തിൻ്റെയും രൂപത്തിൽ ഏറ്റവും ദുർഗന്ധം വമിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം പ്രചരണ പരിപാടികൾ കൊണ്ടുപിടിച്ച് നടത്തുക, അതും ഒരു മതത്തിൻ്റെ ആ പേരെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് ആ മതത്തിനോടും കാണിക്കുന്ന ക്രൂരതയാണ്, സമൂഹത്തോടും കാണിക്കുന്ന ക്രൂരതയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൽ ഞാൻ പറയാം, ഇത്തരം സംഭവങ്ങളെ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ അത് വിമർശിക്കാനും അതിനെക്കുറിച്ച് വർത്തമാനം പറയാനും ഈ സമുദായത്തിൽ ആളുണ്ട്. അതിൽ താങ്കൾ ഈ കൂട്ടവും ഒന്നും വിഷമിക്കുക വേണ്ട. ഇനി ഏതെങ്കിലും ഒരു മദ്രസാധ്യാപകനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇതിന് ഉത്തരവാദിയാണെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിയാത്ത വിധം എല്ലാ അർത്ഥത്തിലും ശിക്ഷിക്കാൻ ഈ സമുദായത്തിൽപ്പെട്ടവർ അതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ലാതെ അങ്ങനെയുള്ള ആളുകളെ കൈപിടിച്ച് മുത്താനോ ജയിലിൽ കിടക്കുമ്പോൾ സ്വീകരണം കൊടുക്കാനോ അല്ലെങ്കിൽ അവരുമായി നിന്ന് ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ അവർ തരുന്ന വെള്ളം കുടിച്ച് സ്വർഗത്തിൽ പോകാനോ ഇതിൽ നിന്ന് ആരെയും ലഭിക്കില്ല എന്നുള്ള കാര്യം ഒരു സത്യസന്ധമായ കാര്യമാണ്. പിന്നെ നിങ്ങളെപ്പോലെ ചില കാര്യങ്ങളിൽ സെലക്റ്റീവ് മൗനവും അല്ലാത്തപ്പോൾ മാത്രം ശബ്ദവും കേൾപ്പിക്കുന്നത് ശരിയല്ല. ഇത് ഒരു കുഞ്ഞ് ഇങ്ങനെ മരണപ്പെട്ട സംഭവത്തിനെയാണ് നിങ്ങളുടെ ഒരു പേജിലൂടെ പോസ്റ്റിട്ടതും അത് കണ്ട് ആവേശപൂർവ്വം അതിൻ്റെ അടിക്ക് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നതും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കാനഡയിൽ പോയ മാർപ്പാപ്പ 1.5 ലക്ഷം കുട്ടികളെ കൊന്നതിനാണ് മാപ്പ് പറഞ്ഞത്, പീഡിപ്പിച്ചു കൊന്നതിന് നിരപരാധികളെ, പട്ടിണി പാവങ്ങളെ. അപ്പോൾ അതിൻ്റെയൊക്കെ വിവരങ്ങൾ കൂടി ഇതിൽ പറയണ്ടേ? നമ്മളൊരു എന്താ പറയുന്നത്, ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ദുഷ്പ്രവൃത്തികളെയും നമ്മൾ എടുത്തു പറയണം, എതിർത്തു പറയണം. അതല്ലാതെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മരണത്തെ ഇങ്ങനെ കണ്ട് അതിനെ ഒരു പ്രത്യേക കണ്ണിലൂടെ നോക്കി അതിൽ സന്തോഷം കൊള്ളുന്ന മനസ്സുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഒരു ചെകുത്താൻ്റെ ശവപ്പറമ്പുള്ളവർക്ക് മാത്രമേ, അത്തരം ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ ഇതിനെയൊക്കെ അങ്ങനെ കാണാൻ കഴിയൂ.
അതുകൊണ്ടൊരു നല്ല മനുഷ്യനും വിശ്വാസിയും പ്രാർത്ഥിക്കേണ്ടത്, അത് കന്യാസ്ത്രീ മഠങ്ങളിലായാലും പള്ളികളിലായാലും പള്ളിക്കൂടങ്ങളിലായാലും എല്ലായിടവും ഇങ്ങനെ സംഭവിച്ചാൽ ഒരു മനുഷ്യ മനസാക്ഷിയുള്ളവർ അതിൽ ഖേദമോ പ്രയാസമോ ആണ് തോന്നുന്നത്. ഇത് നിങ്ങൾ ഒരു ദുരന്തത്തിലും ഒരു മരണത്തിലും ഒരു മയ്യത്തിലും ഒരു മൃതദേഹത്തിലുമൊക്കെ ജാതി തേടുന്ന ഒരു തരം സാത്താൻ്റെ ഭാവമായി പോയി എന്നുള്ളതാണ് സത്യം. നിങ്ങളിൽ നിന്ന് അതേ പ്രതീക്ഷിക്കണ്ടു, എങ്കിൽ പോലും അതിനോട് പ്രതികരിച്ചു എന്നേ ഉള്ളൂ.